हाई स्टूडेंट्स एल विद्यार्थिकल्क्कुम क्लासिलेक्क स्वागतम नम्मल नम्मुडे प्लस वणिले फस्ट क्लास आण एडुक्कुन्नत अप्पो एल्लावर्क्कुम SLC एक्साम ओक्के एझुति ओरु पुतिय कोर्सिलेक्काण निंगल वन्निट्टुळ्ळत अप्पो इविडे निंगल सयन्स एन्नुळ्ळ सब्जक्ट पठिक्कुम्पो अतिल एट्टवुम इम्पोर्टंट आय ओरु सब्जक्ट आण फिसिक्स अप्पो फिसिक्सुमायि बंधप्पेट्ट पറയാനുള്ളത് നമ്മുടെ പ്ലസ് 1 നെ നമുക്ക് 60 മാർക്കിനുള്ള എക്സാം ആയിരിക്കും ഫിസിക്സ് ഉണ്ടായിരിക്കുക ബാക്കി 20 സി മാർക്ക് അതുപോലെ 20 പ്രാക്ടിക്കലിന്റെ മാർക്ക് നമ്മൾ സെക്കൻഡ് ഇയറിലാണ് ചെയ്യുക അപ്പോൾ പ്ലസ് 1 ൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് 60 മാർക്കിന്റെ 15 ചാപ്റ്റേഴ്സ് ആണ് അതായത് 15 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെ ആകെ നമ്മുടെ പബ്ലിക് എക്സാമിന് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഓക്കേ അപ്പോൾ നമുക്കറിയാം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സബ്ജക്റ്റ് ആണ് അപ്പോൾ ഫിസിക്സ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് ആദ്യം നമുക്ക് എന്താണ് സയൻസ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ ഉണ്ടായിരിക്കും അവർക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത് സാധാരണ നമ്മൾ മലയാളത്തിൽ പഠിച്ച ടേംസ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും ആദ്യം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും അതൊക്കെ വേഗത്തിൽ ശരിയാവും ഓക്കേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സയൻഷ്യ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് സയൻസ് എന്നുള്ള ഈ വേർഡ് വന്നിട്ടുള്ളത് അതായത് സയൻഷ്യ എന്ന് പറഞ്ഞാൽ ടു നോ എന്ന് പറഞ്ഞാൽ അറിയുക അല്ലേ അറിയാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ളൊരു വേർഡിൽ നിന്നാണ് സയൻസ് വന്നിട്ടുള്ളത് ഈ സയൻസിൽ ധാരാളം സബ്ജക്റ്റുകൾ അതായത് നമുക്കറിയാം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലേ ധാരാളം സബ്ജക്റ്റുകളുണ്ട് അതിൽ വരുന്ന ഒന്നാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ ധാരാളം സബ്ജക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫിസിക്സ് ആണ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നാച്ചർ എന്നാണ് അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദി സ്റ്റഡി അബൌട്ട് നാച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന പ്രകൃതിയെക്കുറിച്ച് അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത് ഫിസിക്സ് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഹൗ ടു ഫോം റെയിൻബോ മഴവില്ല് രൂപപ്പെടുന്നത് എങ്ങനെയാണ് അതുപോലെ ലൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും സൗണ്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അല്ലേ പല കളേഴ്സ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് അല്ലേ സൺലൈറ്റിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ട് ഇങ്ങനെ പ്രകൃതി പ്രതിഭാസങ്ങൾ നാച്ചുറൽ ഫിനോമിന അല്ലേ അല്ലെങ്കിൽ നാച്ചുർ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് അതാണെന്ത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഈസ് ദി സ്റ്റഡി അബൌട്ട് നാച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന അതായത് പ്രകൃതിയെക്കുറിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഫിസിക്സ് അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അതിന് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് സയൻസിൻ്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറയുന്നത് നമ്മൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് അതുപോലെ ഹാഫ് ഇയർലി എക്സാമിന് ക്വാർട്ടർലി എക്സാമിനൊക്കെ വരുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സ് ബലം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾക്കറിയാം അല്ലേ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് സൈസ് അല്ലേ അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ആ മാറ്റം വരാൻ കാരണമായിട്ടുള്ള ആ പ്രത്യേകതയാണ് ബലം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമുക്കറിയാം ഒരു റബ്ബർ ബാൻഡ് ആ റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു പിടിച്ചാൽ അതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരും അല്ല അതിന് നീളത്തിൽ വ്യത്യാസം വരും അപ്പോൾ അതിന് കാരണം എന്താ നമ്മളൊരു ബലം പ്രയോഗിച്ചു അപ്പോൾ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ രൂപത്തിനൊക്കെ മാറ്റം വരുത്തുന്ന ഒരു പ്രത്യേകതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 ഫോഴ്സുകളാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ഈ 4 ഫോഴ്സുകൾ നിങ്ങൾ പഠിക്കണം ഒന്നാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്
വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ. എക്സാമിന് ചിലപ്പോൾ ഓപ്ഷന് ഒക്കെ ആയിട്ട് തരും, മൾട്ടിപ്പിൾ ചോയ്സിൽ തരും, റൈറ്റ് ദി ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ളതിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതാണെന്ന് എഴുതാൻ പറയും. അപ്പോൾ ഈ നാലെണ്ണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ ഫോഴ്സിൻ്റെയും പ്രത്യേകതകൾ പഠിക്കണം. ഫസ്റ്റ് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഗ്രാവിറ്റി ഭൂഗുരുത്വാകർഷണം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. എർത്ത് അട്രാക്ട്സ് എവറി ഒബ്ജക്ട്സ് ഇൻ ടു ഇറ്റ്സ് സെൻറ്റർ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ന്യൂട്ടൺ പറഞ്ഞത് ഭൂമി മാത്രമല്ല എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്, ഒരു ആകർഷണ ബലമാണ്. ഇവിടെ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, വികർഷണം അതായത് റിപ്പൾഷൻ ഇല്ല. എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു, അപ്പോൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. അത് നമ്മൾ ആദ്യം ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് വീക്കസ്റ്റ് ഫോഴ്സ്. ഇറ്റ് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ, പ്രകൃതിയിലെ ഏറ്റവും വീക്കായിട്ടുള്ള ശക്തി കുറഞ്ഞ ഫോഴ്സാണ് ഏത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. വിച്ച് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറാണ് എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ അടുത്തതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജുകൾ, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഇവ തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ്, അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. പിന്നെ വേറൊന്നാണ് ഒരു മാഗ്നറ്റിൻ്റെ പോളുകൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ അല്ലേ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും, ഇവ തമ്മിലുള്ള ആകർഷണ ബലം അല്ലെങ്കിൽ വികർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ റിപ്പൾസീവ്, ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇവയെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഇവയെ ഒരുമിച്ച് പറയുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ, സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഏതെന്ന് നമ്മളിനി പഠിക്കാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് സ്ട്രോങ്സ്റ്റ്, ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷനിലാണ്. ഇനി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഒന്നുണ്ട്, അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളതാരാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്, ഇത് അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൾസീവ് ആവാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞു, എപ്പോഴും ആകർഷണം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ്, ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. പുതുതായിട്ട് പോസിറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും, വികർഷിക്കും. എന്നാൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലോ ആകർഷിക്കും. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ പോൾസ്, മാഗ്നറ്റിക് പോൾസ് അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റീവ്, എന്നാൽ നോർത്തും നോർത്തോ റിപ്പൽ ചെയ്യും, വികർഷിക്കും. ഇങ്ങനെയുള്ള ഫോഴ്സുകളാണ് ഇത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇറ്റ് ഈസ് ദി സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ. ഇനി അതുപോലെ തേർഡ് വൺ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഡീക്കേ, റേഡിയോ ആക്റ്റിവിറ്റി. നമുക്കറിയാം റേഡിയേഷൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂട്രോൺ ഉണ്ട് അല്ലേ. ഈ ന്യൂട്രോൺ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, അതുപോലെ ന്യൂട്രിനോ ഇതിനൊക്കെ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അത് നിങ്ങളിനി വലിയ ക്ലാസ്സുകളിൽ പ്ലസ് ടുവിലൊക്കെയാണ് പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നടക്കുന്ന റേഡിയേഷനാണെന്ത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഫോഴ്സ്, ഫോർത്ത് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ആ പേര് തന്നെ ഉണ്ട്, വിച്ച് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, അതായത് പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ഫോഴ്സാണിത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമ്മൾക്കറിയാം അതിൻ്റെ ഉള്ളിൽ ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. ഈ ന്യൂട്രോൺസിനെ അതേപോലെ കുറേ വേറെയും പാർട്ടിക്കിൾസ് ഉണ്ട്, ന്യൂക്ലിയോൺസ് എന്ന് പറയും. ഇവയെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത്, പ്രോട്ടോണ്, ന്യൂട്രോണ് ഇവയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടും വ്യത്യാസമുണ്ട്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞാൽ റേഡിയേഷനാണ്, അതേപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസിനെ, അതായത് ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഫോഴ്സിനെ പറയുന്നതാണെന്ത്, നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വിച്ച് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ. ഇവിടുന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ, പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണെന്ന് എഴുതുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ റൈറ്റ് ദി ഫണ്ടമെൻ്റൽ ഫോഴ്സ് വിച്ച്
ബൈൻഡ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ടുഗദർ ഇൻ എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് ചേർത്ത് നിർത്തുന്ന ബലം ഏതാണ്? അതിൻ്റെ രണ്ടിൻ്റെയും ആൻസർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പിന്നെ വേറെ ചോദ്യമാണ് സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. ഫസ്റ്റ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഏതാ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ് പറഞ്ഞ് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. നിങ്ങൾ ഈ പോയിൻ്റ് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കേ.